ഹലോ വ്യൂവേഴ്സ് അപ്പോൾ ഞാൻ ഇപ്പോ എത്തി നിൽക്കുന്നത് കോവളത്താണ് ഈ കോവളം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ബട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് വാക്കിംഗ് ആൻഡ് ദെൻ ടോക്ക് അബൌട്ട് കോവളം ഓക്കേ സമുദ്ര ബീച്ച് എന്ന് പറയുന്നത് ഈ പറയുന്നത് ഫിഷിങ്ങിന്റെ മാർക്കറ്റ് ഉള്ളതാണ് അതായത് ഈ പിടിച്ചു വരുന്ന മീനുകൾ വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ സമുദ്ര ബീച്ച് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ മൂന്ന് ബീച്ചുകൾ ഒരുമിക്കുന്നതാണ് കോവളം ബീച്ച് എന്ന് പറയുന്നത് ചില സമയത്ത് അതായത് ചില പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം ഇവിടെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസും അവൈലബിൾ ആണ് പക്ഷെ അത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ വന്ന് ഇവിടെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമയം ഏകദേശം കുറച്ച് മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഈ കടൽ ഭയങ്കര രൂക്ഷമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അസിക്കൻസി ഈ പറയുന്ന പോലെ റെഡ് കളറിലുള്ള ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ട് അതായത് ടൂറിസ്റ്റുകൾ കുളിക്കാതിരിക്കാനും അല്ലെങ്കിൽ ആ ഏരിയ കുറച്ച് ഡേഞ്ചറസ് ആണെന്നുള്ളത് പറയാനും ഞാനിപ്പോൾ നിൽക്കുന്നത് സൺസെറ്റിൻ്റെ സമയത്തായതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച സൺറൈസിൻ്റെ സമയത്തും സൺസെറ്റിൻ്റെ സമയത്തും ഇവിടെ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കന്യാകുമാരി വരെ പോകുന്നതിനേക്കാളും ഭേദം ഇവിടെ വന്ന് ഇങ്ങനെ നേരെ നോക്കുന്നതാണ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഷംജി ഷംജിയുടെ കഫേയിൽ പോയി നമ്മൾ പിജ്ജയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അന്ന് എനിക്ക് അവനൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു കിലോ ഐറ്റം ഉണ്ടാക്കി തരാമെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവാണ് ഹോട്ട് ആൻഡ് സ്പൈസിയുടെ റെസിപ്പി കാണാനുള്ള ടൈമായി ആൻഡ് യു ഗൈസ് ആർ ഗോണ്ട് മീറ്റ് മൈ ഫ്രണ്ട് ഷംജി ഫ്രം ബാംഗ്ലൂർ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോട്ട് ആൻഡ് സ്പൈസി അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷംജിയുമായിട്ട് ഇന്ന് ഒരുമിച്ച് എപ്പിസോഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇതിനു മുമ്പ് ഒരിക്കലും ന്യൂ ഇയർ ടൈമിൽ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടായിരുന്നു ശ്രീധർ നിനക്കറിയില്ല ട്രിവാൻഡ്രത്തുള്ളതാണ് ഇതെൻ്റെ ബാംഗ്ലൂരിലെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് പേര് ഷംജി ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു ഷംജി ഇത്രയും പാഷനേറ്റ് ആയിരുന്നു കുക്കിങ്ങിന് എന്നുള്ളത് ദോ യു ആർ ആൻ ആർക്കിടെക്ട് ബൈ പ്രൊഫഷൻ പക്ഷേ നിന്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്നാൽ ശരി വരാം നമുക്കൊരു ദിവസം എപ്പിസോഡൊക്കെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് ഓ ബൈ ദി വേ ഈ ബാക്കിലെ ഈ സംഭവമൊക്കെ ഇവൻ്റെ ഫുൾ ഐഡിയ ആണ് ഇതൊരു കിച്ചൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓക്കെ ബാക്ക് ടു കുക്കിംഗ് പറഞ്ഞോ ഷംജി ഇന്ന് എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഓക്കെ സോ ഇറ്റ്സ് ആക്ച്വലി ഒരു ജ്യൂസ് ആണോ ഷേക്ക് ആണോ അതൊരു നീര് പോലെ കഴിക്കാനാണ് ഇത് ഷേക്ക് ആണ് ഓക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂടി ഇട്ടുള്ള ഒരു ഷേക്ക് ആണ് വലിയ ഗ്ലാസ്സിൽ കിട്ടും ഹാ വലിയ ഗ്ലാസ്സിൽ കിട്ടും നിറച്ച് കിട്ടും താങ്ക് യു വലിയ ഗ്ലാസ്സിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് സോ ബാംഗ്ലൂർ ചെന്ന് ഇതൊന്നും അല്ലല്ലോ ആകെ ഒരു കട്ടറും കുടിച്ച് കിടക്കുന്ന ഒരു ചെക്കനല്ല ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത് പറയണം ആസ് ഹീ സെഡ് ഫ്രൂട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഐറ്റം ശരി അപ്പൊ ഫ്രൂട്ട്സ് എന്തൊക്കെ ഫ്രൂട്ട്സ് പറഞ്ഞാൽ ഇതിൽ നമ്മൾ മിക്സഡ് ആയിട്ടുള്ളതാണ് ഇതില് വരുന്നത് ആപ്പിള് പൊമോഗ്രനേറ്റ് പിന്നെ ബനാന മിക്സ് ഉണ്ട് പൈനാപ്പിൾ ഉണ്ടോ പൈനാപ്പിൾ മിക്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടില്ല അത് സിറപ്പിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ അതാണ് എന്ത് സിറപ്പിലായിട്ട് ഷുഗർ പിന്നെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് മീൻസ് നമ്മളെ ബദാം കാഷ്യൂ നട്ടിന്റെ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഷേക്കില് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിംഗ് ടോപ്പിംഗും അതില് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ശരി അപ്പൊ ഇത് നോർമൽ കാഷ്യൂനട്ട്സ് നോർമൽ കാഷ്യൂനട്ട്സ് ശരി ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പറയുന്നത് കാഷ്യൂനട്ട്സ് ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നതാണ് അത് കൂടാണ്ട് ബദാം എടുത്തിട്ടുണ്ട് ആൻഡ് പിസ്താസ് എടുത്തിട്ടുണ്ട് ഇതെന്താണ് ഇത് എങ്ങനെയാ ചെയ്യാ ഇത് നമ്മള് ഇത് നമ്മൾ ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഈ ടോസ്റ്റ് കൊണ്ട് ഓക്കേ ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചോ ആൻഡ് ഇവിടെയുള്ള ഈ ബൗൾസിൽ ഇതെന്താണ് കൊക്കോ പൗഡർ കൊക്കോ പൗഡർ ഷുഗർ ഷുഗർ ചോക്ലേറ്റ് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ നമ്മള് വാനില ഐസ്ക്രീം ഉണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട് ഷുഗർ ഉണ്ട് കൊക്കോ പൗഡർ ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് അത് നമ്മൾ എടുത്തേക്കുന്നത് ആപ്പിൾ ബനാന പോമഗ്രനേറ്റ് പൈനാപ്പിൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തേക്കുന്നത് പിസ്ത ബദാം കാഷ്യൂനട്ട് ഞാൻ ചെയ്യട്ടെ രസം ഇട്ടു മിക്സി അല്ല മേഡം മിക്സി നീ തന്നെ ചെയ്തു നമ്മൾ ആദ്യം
ഷുഗർ ഓൾറെഡി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയും കൂടുതൽ ഷുഗർ ഇട്ട് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തേക്കുന്നത് പിസ്ത, ബദാം, കാഷ്യൂ. ഇനി അടുത്ത് നമ്മൾ വാനില ഐസ്ക്രീമാണ് ഇടാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഐസ്ക്രീമും നമ്മൾ ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റ് ഫ്രം ദി ഫ്രീസർ ടു മിക്സിംഗ്. കളിയാക്കാൻ പാടില്ല, നന്നായിട്ട് വരയ്ക്കും. അതുകൊണ്ട് ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവരെ വീട്ടിൽ ഫുള്ള് ഇപ്പം വരച്ചിരിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ചോക്ലേറ്റ് ഡിപ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈൻ. ഈ സ്പൂണും ഇങ്ങനെ വെച്ചാ എന്താ പറ്റുന്നത്? ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന നമ്മൾ കുടിക്കുമ്പോ ആദ്യം വരുന്ന ഈ ചോക്ലേറ്റ് ആയിരിക്കും. അങ്ങനെ ചമ്മച്ചി ഉണ്ടാക്കിയ ഫസ്റ്റ് ഷേക്ക് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഷേക്കിന്റെ പേര് എന്തായിരുന്നു പറഞ്ഞത്? ഇതിന് നമ്മളെ സിഗ്നേച്ചർ ആണ്. കുടിക്കട്ടെ? ഓ, സ്ട്രോങ് അല്ലേ? ചെന്തിന് സ്ട്രോങ്. സിമ്പിൾ കേസ്. Cheers, da. Cheers. കുടിക്കാൻ പോണേ. നീ എന്താ പറഞ്ഞത്? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കുടിക്കാൻ പറ്റില്ല. ആ, നിന്ന് കുടിച്ചേ. ഫുൾ കുടിച്ചേ. കുടിച്ചാ? ഫുൾ കുടിക്കാ. കുടിച്ചാ അത് പൈക്കൽ സിഗ്നേച്ചർ നേടണം. ആ, ഓക്കേ. ഇടാ. ഒരു മിനിറ്റ്. ആപ്പിളും പൈനാപ്പിളും ബനാനയും അത് കൂട്ടാണ്ട് കാഷ്നട്ടും എല്ലാം കുടിച്ചിട്ടുണ്ട്. അത് ചോക്ലേറ്റ് സിറപ്പാണ്. അത് ചോക്ലേറ്റ് സിറപ്പാണ്. പിന്നെ എന്താ പറയാനുള്ള? വിളിക്കോ. ഇവിടെ അടുത്തില്ല അമല ഹോസ്പിറ്റലിൽ ദൈവമേ ആദ്യമായിട്ടാണ് ഒരു ഷേക്ക് സംഭവം കിടിലാണ്. അല്ലെ പിന്നെ എന്നെ കൊണ്ട് ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെന്നല്ല, ഇതിൽ ഫ്രൂട്ട്സ് കൂടെ ഉള്ളതുകൊണ്ട് ഇതൊരു ഹെൽത്തി ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ചോക്ലേറ്റും ചിലർക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ല പിള്ളേർക്കൊന്നും. പക്ഷെ ഇതിൽ ചോക്ലേറ്റും പിന്നെ വാനില ഫ്ലേവറും ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് ഇറ്റ്സ് എ മിക്സ്ഡ് ഫീലിംഗ്. സൂപ്പർ സാധനമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും പോയിട്ട് ഇവന്റെ കാഫേയിൽ, അതായത് ബ്ലാക്ക് റൂൾ ആണെങ്കിൽ പോകുന്നെങ്കിൽ അവിടെ ചെന്നിട്ട് ചോദിക്കാം. ഉറപ്പായിട്ടും പേര് മാറ്റി. നിങ്ങളുടെ ബിബി സിഗ്നേച്ചർ ഒന്നല്ല അത്, പഠിക്കൽ സിഗ്നേച്ചർ. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ ഐറ്റംസ്? ബർഗറോ? അത് ഞാൻ ഒറ്റയ്ക്ക് തിന്നാൻ റെഡിയാണ്. റെഡി, കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ്. പ്രേക്ഷകർ, എനിക്ക് തൽക്കാലം ഒരു ചെറിയ ബ്രേക്ക് വേണം, കാരണം ശംജീന അടുത്ത് എനിക്ക് വേണ്ടി ഒരു ബർഗർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ ഒറ്റയടിക്ക് കഴിക്കാമെന്നുള്ള ഒരു ചലഞ്ചുമായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു ദിസ് ഹോട്ട് ആൻഡ് സ്പൈസി. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹോട്ട് ആൻഡ് സ്പൈസി. സോ ബാക്ക് അഗൈൻ ഹോട്ട് ആൻഡ് സ്പൈസിയിൽ ഞാൻ എലീന പഠിക്കും. ഇത് എന്റെ ഫ്രണ്ട്
ശംജി ഇനി ശംജി ഉണ്ടാക്കാൻ പോകുന്നത് പറയുന്നത് ഒരു ബർഗർ ആണ് എന്താണ് ബർഗറിന്റെ പേര് ഹോട്ട് സ്മോക്ക് ബർഗർ ഹോട്ട് സ്മോക്ക്ഡ് ബർഗർ എന്താണ് നമ്മൾ എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ട് ടോപ്പിംഗ് മാത്രമേ വരുവുള്ളൂ ടോപ്പിംഗ് ഇതില് നമ്മൾ സോസ് ഒക്കെ ആഡ് ചെയ്തത് ഒരു ലെയർ ആക്കും ബർഗറിന്റെ പാറ്റിക്ക് പകരം ഇതാണ് നമ്മൾ ലെയർ ആക്കുക വെള്ളം നിറച്ചിട്ട് അരി ഇതാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആയിക്കോളും ഞാൻ ഒരു സൈഡിൽ ചിക്കൻ ഉണ്ടാക്കുക അതാണ് ഉണ്ടാക്കുന്നത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ബാച്ചിലർ ആൾക്കാർക്ക് ഉള്ളൊരു മെമ്മറിയാണ് ഈ പറയുന്ന ചിക്കൻ കറിയും ഈ പറയുന്ന വൈറ്റ് റൈസും ബാംഗ്ലൂർ ഉണ്ടാവില്ല ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ടുണ്ടും അത് എന്തൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ കിട്ടുന്ന പോലത്തെ ഒരു നമ്മൾ കേരളത്തിൽ സാധനം കുറച്ച് വണ്ണമുള്ള വൈറ്റ് റൈസ് അല്ലേ ഇവിടെ യൂസ് ചെയ്യുന്നത് അത് വെച്ച് സ്ലിം ആയിട്ടുള്ള അതും വേഗം കുക്കാവും ഭയങ്കര എളുപ്പം ഏതെങ്കിലും ഒരു ചെറിയ പാനിൽ വെച്ചിട്ട് വെള്ളം വെച്ച് വെച്ചാലും സംഭവം കുക്കാവും നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് മിസ്റ്റർ ശംജി നമ്മൾ ആദ്യം നമുക്ക് ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കാൻ പോകണം ഓക്കെ ഓയിൽ ഒഴിച്ച് ഓയിൽ ഹീറ്റായി ഹീറ്റായതിനു ശേഷം നമ്മൾ ചിക്കൻ എടുത്ത് ചിക്കൻ ഇടാം ആദ്യം നമ്മൾ ബിബിക്യു സോസ് ഒരേ അളവിലാണ് ഒഴിച്ചിരിക്കുന്നത് കെച്ചപ്പോ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ലാസ്റ്റ് നമ്മൾ ഒഴിക്കും ഇത് സെറ്റ് ആയതിന് ശേഷം ഇത് സെറ്റ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കും എന്ത് സുഖല്ല ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സ് നമ്മളോടൊണെങ്കിൽ നമ്മളിങ്ങനെ കിച്ചണിൽ വെറുതെ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്നിട്ട് കുക്ക് ചെയ്യാം അപ്പൊ പ്രേക്ഷകരെ നമ്മൾ അവിടെ ബർഗറിന് വേണ്ടിയുള്ള അതായത് ബർഗറിന്റെ ഇൻസൈഡിലുള്ള സ്റ്റഫിന് വേണ്ടിയുള്ള സാധനങ്ങളായിരുന്നു നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് നമ്മൾ എടുത്തു അത് കോക്കനട്ട് ഓയിലിൽ ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് നൽകിയതിന് ശേഷം അതിലേക്ക് മൂന്ന് ഡിഫറെൻറ്റ് സോസസ് ആണ് നമ്മൾ ആഡ് ചെയ്തത് ബാർബിക്യൂ സോസ് സ്വീറ്റ് ചില്ലി സോസ് ആൻഡ് ടൊമാറ്റോ സോസ് ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ വേണം ബാക്കി രണ്ടും അതായത് സ്വീറ്റ് ചില്ലി സോസും ബാർബിക്യൂ സോസും അതിൻ്റെതായ അളവിൽ കുറച്ച് മാത്രം എടുത്താൽ മതി അതിനുശേഷം സോൾട്ടും പേപ്പറും ടേസ്റ്റിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്തു ഇതെല്ലാം ഇളക്കി അത് കുക്ക് ആയതിനു ശേഷം നമ്മൾ ബർഗറിൽ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യും അല്ലേ ശംജി യെസ് അപ്പോൾ ശംജി യെസ് ബർഗർ ഞാൻ കട്ടിയിട്ടേ അതിനെ നീ ആയിട്ടില്ല എക്സ്പീരിയൻസ് വേണം മോളെ എക്സ്പീരിയൻസ് എന്നാ നീ ഒരു കാര്യം ചെയ് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വാ ഞാൻ ഒരു ബ്രേക്കിന് പോകും ഓ ഓക്കേ റൈറ്റ് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ശംജി പെർക്കുന്നതായിരിക്കും അതുവരെയ്ക്കും ഒരു ഷോർട്ട് ബ്രേക്ക് വെൽക്കം ബാക്ക് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോട്ട് ആൻഡ് സ്പൈസി അങ്ങനെ ശംജി നമ്മുടെ ചിക്കൻ നമ്മുടെ അല്ല നമ്മുടെ ബർഗറിന് വേണ്ടിയുള്ള ചിക്കൻ്റെ ആ ഒരു മിക്സ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇതിൽ എന്തൊക്കെയാണെന്നുള്ള ഒന്നും കൂടെ ഞാൻ പറയാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ട് കോക്കനട്ട് ഓയിൽ ആദ്യം നമ്മൾ ഫാൻ എടുത്തു അതിലേക്ക് ബോയിൽഡ് ബ്രസ്റ്റ് പീസ് അല്ല ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിലേക്ക് ബോയിൽഡ് ബ്രസ്റ്റ് പീസ് ഇട്ടു അതിനുശേഷം നമ്മൾ സോൾട്ട് മൂന്ന് സോസ് ബാർബിക്യൂ സോസ് സ്വീറ്റ് ചില്ലി സോസ് ആൻഡ് കെച്ചപ്പ് ഒഴിച്ചു എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരുന്നു കുറച്ച് ഉപ്പിട്ടു കുറച്ച് പെപ്പർ ഇട്ടു ഇളക്കി ഇത്
കരിഞ്ഞു പോയതാണോ ഇങ്ങനെ? അല്ല, അത് ബാർബിക്യൂ സോസ് ആഡ് ആയി കഴിഞ്ഞ ഈ കളറാവും. ഓ, അങ്ങനെയാണ് അല്ലേ. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബൺ കട്ട് ചെയ്യാം. ഓക്കേ, ബൺ കട്ട് ചെയ്യാൻ നമ്മൾ ബ്രെഡ് കത്തിയിട്ടാണ് കട്ട് ചെയ്യല്. സൈഡിലേക്ക് മാറ്റിച്ച് നമ്മൾ ഓനിയൻ കട്ട് ചെയ്യാം. ഓക്കേ, സാൻഡ്വിച്ചിന് കട്ട് ചെയ്യുന്നല്ലേ? ആ, റിംഗ് ആക്കി ഇടാനാ. ചിക്കന്റെ സ്ലൈസ് നമ്മള് ഉണ്ടല്ലോ, മെൽട്ട് ആയിക്കണം കേട്ടോ. ചമ്മി, ട്രസ്റ്റ് മീ, നീ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറയുന്നതല്ല, എനിക്കല്ലാണ്ട് ഇത് ആരാണോ ഈ റെസിപ്പി കണ്ടുപിടിച്ചത്? നമ്മള് തന്നെ. എനിക്കറിയില്ല, എന്തായാലും നമ്മൾ തന്നെ, കാരണം നമ്മൾ റിസർച്ചുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇഫ് സോ ഐ റിയലി ലവ്ഡ് ഇറ്റ് എന്ന് പറയാൻ കാരണം ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ജ്യൂസി സ്പൈസി ആൻഡ് എന്താ പറയുന്നത് അതിന്റെ ഒരു ടേസ്റ്റ്, ഇറ്റ് സോ യം. ഇത് എന്തായാലും കിടുക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറയാണ്, ഇത് നിങ്ങൾക്ക് വീട്ടില്, ഇതല്ലാതെ തന്നെ ഇതിന്റെ ഈ ചിക്കൻ ഉണ്ടല്ലോ, ഇതോ ഇവ നിങ്ങക്ക് ബർഗറിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇത് വെറുതെ ചിക്കനിൽ വെച്ചിട്ട് സ്റ്റാർട്ടർ ചെയ്തിട്ട് വെച്ച് നോക്കിയും എന്തായാലും തൽക്കാലം എനിക്ക് എന്റെ ഷോ അതിന്റെ പേര് സമയമായി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് പറയുന്നത് ഭയങ്കര ഫോമൽ ആയിട്ടാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകര് ഇവിടെ വൈൻഡപ്പിയാണ് ഞാൻ പറയാം. നമ്മള് രണ്ട് സത്യമായിട്ട് ഞാനൊരു എന്താ പറയുക, വലിയൊരു നിന്റെ മുള്ളിൽ ഒരു അടിമ ഫീൽ. എനിക്ക് രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒരെണ്ണം ജ്യൂസ് ആയിരുന്നു, ജ്യൂസ് അല്ല, ഒരു ഷേക്ക് ആയിരുന്നു. ആൻഡ് ദിസ് വാസ് ഹോട്ട് സ്മോക്ക് ബർഗർ, ചിക്കൻ ബർഗർ. നല്ല കോമ്പിനേഷൻ ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ താങ്ക് യു സോ മച്ച് അമ്മജി, ഇങ്ങനെ നല്ലൊരു രണ്ട് റെസിപ്പി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നേനും ഒരുപാട് നന്ദി. അപ്പൊ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതിനും എനിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിനും, ഒരുപാട് ബിസി ഷെഡ്യൂളാണെന്ന് എനിക്ക് അറിയാം. ബാംഗ്ലൂർക്ക് ഇത്ര നീന്ന് കളിച്ച ജാടിക്കുള്ള ഞാൻ അവിടെ തരുന്നുണ്ട്. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഇനി ഇവനെ എനിക്ക് തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമാണ്, ഇത്രയും നേരം ഇവർ എന്നെ ഇങ്ങനെ അടിമയാക്കി വെച്ചേന്. അപ്പം ഇതൊക്കെ നിങ്ങള് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ഞങ്ങൾ രണ്ടുപേരും ടാറ്റാ ബൈ ബൈ പറയാണ്. Okay, AR Sanji, yes, nalla rakshikai vara, nalla oru cook ai vara. Tata, bye bye. Bye bye.